ഒരുപാട് പരാതികളും ആവശ്യങ്ങളുമായിട്ട് അവനെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. കൃഷ്ണേട്ടൻ കാണുന്നല്ലേ, അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അവൻ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സുഭാഷിനെ സഹായിക്കാൻ പറ്റും. അവന്റെ ഏട്ടനെ അവനെ സഹായിക്കാൻ പറ്റും. അതിനവനെ കഴിഞ്ഞ ഞാൻ സുഭാഷിനെ അംഗീകരിക്കും. സൂരജനെ പുറത്തിറക്കി ദീപ്തി അവൻ തോപ്പിച്ച് കാണിക്കട്ടെ. ഹലോ ദീപ്തി. ആ സാബർ, എന്തായി? ലണ്ടനിലെ എംബസി ഉദ്യോഗസ്ഥനുമായി ഫോണിൽ സംസാരിക്കാൻ പറ്റിയോ? ആ, ഞാൻ മിസ്റ്റർ രാഹുലുമായിട്ട് സംസാരിച്ചിരുന്നു. എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്കിലും ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സമയം ഇപ്പൊ രാത്രി 9 മണി കഴിഞ്ഞു കാണും. അതായത് ഫ്ലൈറ്റ് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു കാണും. ആ ഫ്ലൈറ്റിൽ വിനീത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയേണ്ടത്. വിനീതയുടെ യാത്ര ബ്ലോക്ക് ചെയ്തതായി ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അതറിയാൻ ഞാൻ പലതവണ രാഹുലുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ കിട്ടുന്നില്ല. അല്ല, അയാൾ വിളിക്കുമായിരിക്കും. വിനീതയെ ലണ്ടൻ എയർപോർട്ടിൽ തടഞ്ഞതായി വിവരങ്ങളൊന്നും ലഭിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ അലേർട്ടായിരിക്കണം. അതായത് വിനീത് നാളെ വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുമെന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ നീക്കങ്ങളെല്ലാം. ഋഷികേശും ദിവാകരനും ഒക്കെ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. ധനപാലൻ ഒരു കാരണവശാലും ഓഫീസിൽ നിന്ന് വെളിയിൽ പോകരുത്. എയർപോർട്ട് പരിസരത്ത് നമ്മുടെ ആളുകൾ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും വിനീത് അവരുടെ കയ്യിൽ പെടരുത്. വേണ്ടതൊക്കെ ചെയ്യാം, പക്ഷേ എനിക്കിതില് നേരിട്ട് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട് സാബർ. എനിക്ക് അവളെ അവിടെ പോയി കാണാൻ പറ്റില്ല. ഞങ്ങളെ ഒന്നിച്ച് കണ്ടാൽ പിന്നീടുള്ള വാർത്തകൾക്ക് അത് മതി. അക്കാര്യം എനിക്ക് വിട്ടേക്ക്, വേണ്ടത് ഞാൻ ചെയ്തോളാം. അവർ സൂത്രശാലികളാണ് സാബർ. എന്നെ തോൽപ്പിക്കാനും ജയിലിലടയ്ക്കാനും അവർക്ക് കിട്ടുന്ന വിലപ്പെട്ട തെളിവാണ് വിനീത. അവരത് നഷ്ടപ്പെടുത്തില്ല. ഏയ്, നമുക്ക് നോക്കാടോ. രാഹുൽ വിളിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും നേരിയ പ്രതീക്ഷയുണ്ട്. എന്തു വന്നാലും നേരിടുക തന്നെ. താൻ ധൈര്യമായിട്ടിരിക്കെ. ഓക്കെ ഓക്കെ സബർ. ഒരുപക്ഷെ വിനീതയെ തടയാൻ സാബർ പറഞ്ഞ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ലെങ്കിൽ വിനീത അവരുടെ കൈകളിലെത്തിയാൽ എന്റെ നേതാവേ, എന്തോന്ന് ടെൻഷൻ ആയത്? ഷടാ, ഒരു 1.5 മണിക്കൂറൊന്ന് കഴിയട്ടെ. ധനപാലൻ വിനീതയെ കൊണ്ടതാ ഇവിടെ എത്തും. ടെൻഷൻ ഒന്നും ഇല്ലടോ, കാത്ത് കാത്തിരുന്ന ഒരു നിധി ഒടുക്കം കൈ കിട്ടാൻ പോകുമ്പോൾ ഒരു ഇത്. എന്താ എന്താ അതിന് പറയുക? ഒലക്കേടെ മൂട്. പിന്നെ അല്ലാതെ എടോ, ധനം സമാധാനപ്പെട്ടോ? ജയിലിൽ കാണാൻ ചെല്ലുമ്പോഴൊക്കെ എന്റെ മകൻ എന്നോട് ചോദിക്കും, എന്നെ ഈ നിലയിലാക്കിയ ദീപ്തിയോട് അച്ഛൻ എന്ത് പ്രതികാരം ചെയ്തു വന്നു. ഡോ, പണവും സ്വാധീനവും ഉണ്ടോ? വേണ്ടുവോളം. എന്നിട്ടും ദീപ്തിക്ക് മുമ്പിൽ ഞാൻ തോറ്റുപോയി. അതൊക്കെ പഴയ കഥയല്ലേ എന്റെ നേതാവേ? ഇപ്പൊ നേതാവ് ജയിക്കാൻ പോവുകയല്ലേ? 5 മണിയുടെ ഫ്ലൈറ്റിൽ വിനീത ഇവിടെ ഇറങ്ങും. സ്വീകരിക്കുന്നത് നമ്മുടെ ധനപാലനുമായിരിക്കും. നമ്മുടെ ശത്രു ദീപ്തി ജയിലിലെത്തും വരെ വിനീത നമ്മളോടൊപ്പം ഉണ്ടാകും. പിന്നെ എന്ത് പേടിക്കാനാണ് എന്റെ നേതാവേ? അതെ, ദീപ്തിയെ ജയിലിൽ കയറ്റിയിട്ട് എന്റെ മകനെ കാണുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ദിവാകരൻ.
ആ ദിവസം അടുത്തു അല്ലേ ഋഷികേശേ? അടുത്തു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ധനപാലൻ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിക്കാണുമല്ലേ. എങ്കിലും താനൊന്ന് വിളിക്ക്, എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതിയൊന്നൊന്ന് അറിയണമല്ലോ. നിങ്ങളുടെ ഒരു പേടി. വിനീതയെ തപ്തി ദീപ്തിയുടെ പോലീസ് അവിടെ കാണുമോ എന്നല്ലേ നേതാവിന്റെ പേടി. വിനീത വരുന്ന കാര്യം ദീപ്തിക്ക് അറിയില്ലല്ലോ, പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നേ? ഒരു കാരണവശാലും അയാൾ എയർപോർട്ടിൽ എത്താൻ പാടില്ല. ഇനി അധികം ഇങ്ങനെ സല്യൂട്ട് ചെയ്യേണ്ടി വരില്ല. വിനീത ഇന്നെത്തും, അതോടെ ഈ അഹങ്കാരി ജയിലിലും ആവും. തിരികെ ഇറങ്ങിയാലും തൊപ്പി കാണില്ല. വിനീത എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. എന്താടോ താൻ പ്രതിമയാണോ? മാഡം, താൻ ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു. അതെ മാഡം, ഞാൻ ഈ ലോകത്തൊന്നല്ല. ചെറിയൊരു പ്രശ്നമുണ്ട് വീട്ടിൽ. മനസ്സവിടെയാ. അമ്മയ്ക്ക് നല്ല സുഖമില്ല. അതിന് തന്റെ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ. എന്റെ അമ്മയല്ല, ഭാര്യയുടെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ധനപാലൻ ആലോചിക്കുന്നത് അതൊന്നും അല്ലാന്ന് എനിക്കറിയാം. മാഡം ഞാൻ പോട്ടെ. സിറ്റിയിലെ ചില വ്യാപാരികൾ വിളിച്ചൊരു പരാതി പറഞ്ഞു. കുറച്ച് ഗുണ്ടകൾ ബലമായി കടയിൽ കയറി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുന്നു. കാശ് കൊടുക്കാത്തവരെ അവർ മർദ്ദിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെല്ലണം, ആ ഗുണ്ടകളെ കൈയോടെ പൊക്കണം. അങ്ങനെ ചില കംപ്ലൈന്റ്സ് ഞാനിവിടെ ചാർജ് എടുക്കുമ്പോ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ധനപാലൻ പോകേണ്ട കാര്യമില്ല, ഞാൻ എസ് ഐയെ വിട്ടോളാം. മാഡം ഞാൻ ചെന്നാൽ അതിന്റേതായ റിസൾട്ട് ഉണ്ടാവും. താനൊരു ഗുണ്ടയെ പിടിക്കാൻ പോയതിന്റെ റിസൾട്ട് ഞാൻ കണ്ടതാണല്ലോ. താൻ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ കുറെ ജോലിയുണ്ട്, കുറെ പഴയ കേസ് ഫയലുകൾ തപ്പിയെടുക്കാനുണ്ട്. മാഡം എന്നെ പോലെ ഊർജസ്വലനായ ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ഫയലുകൾക്ക് മുമ്പിൽ ഇരുത്തുന്നത് അത്ര നല്ലതല്ല. എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും ഞാൻ ഫേസ് ചെയ്തോളാം. ധനപാലിന് ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ചെല്ല. ില്ല ധനബല, വിനീത കേരളത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ദീപ്തിയുടെ കൈകളിലേക്ക് തന്നെയായിരിക്കും. ഒരാഴ്ചത്തേക്കുള്ള പണിയായല്ലോ സാറേ, കുറെ ഉണ്ടല്ലോ മുമ്പില്. ഞാനിതൊക്കെ കൂട്ടിയിട്ട് തീയിടും, എന്നിട്ട് തന്നെയാണത് പിടിച്ചിടും. എന്നെ എന്തിനാ സാറേ പിടിച്ചിടുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തന്റെ ഈ ആക്കിയുള്ള ചിരിയുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അകത്തിരിക്കുന്ന കമ്മീഷയുടെ വലങ്കയാണെന്നുള്ള അഹങ്കാരം ഉണ്ട് തനിക്ക്. ഈ വാച്ചുണ്ടോ? ഇതിൽ അഞ്ചു മണിയാകുമ്പോഴേ ഒക്കെ തീരും. തന്റെ മാത്രമല്ല, ഇവിടെ പലരുടെയും അഹങ്കാരം അതോടെ തീരും. അതെന്താ സാറേ അഞ്ചു മണിക്കൊരു പ്രത്യേകത?
അതൊക്കെ തനിക്ക് വൈകാതെ മനസ്സിലാവും. ഒന്ന് രണ്ട് ദിവസം കൂടി കാത്തിരിക്കേ. ചിലരുടെയൊക്കെ തൊപ്പി പോകുമ്പോ, ചിലരൊക്കെ ജയിലിലേക്ക് പോകുമ്പോ തനിക്കൊക്കെ മനസ്സിലാവും. ഇപ്പോൾ സമയം 3:30. 5 മണിക്കാണ് ഫ്ലൈറ്റ്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മുങ്ങാൻ നോക്കണം. ഒരു കാരണവശാലും വിനീത മിസ്സാവരുത്, അല്ലെങ്കിൽ ആ ദിവാകര നേതാവ് എന്നെ വെടിവെച്ച് കൊല്ലും. ഇതെന്താ ഇത്? ഫയൽസ്? അത് ഫയലാന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്തിനാന്നാ ചോദിച്ചത്? ഇതൊക്കെ ചെക്ക് ചെയ്ത് മാഡത്തിന് ഏൽപ്പിക്കാനാ പറഞ്ഞത്. താൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടും. സാർ എന്തിനാ വെറുതെ എന്നോട് ചൂടാവുന്നേ? മാഡം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് കൊണ്ടുവന്നത്. ഒരു മാഡോ ഇടവോ, ഒന്ന് പോടോ. ഇത് രാത്രി 12 മണിയായാലും നോക്കി തീരുന്ന ലക്ഷണമില്ലല്ലോ സാറേ. സാർ പെട്ടു. പിന്നെ രാത്രി 12 മണി, എത്ര മണിവരെ ജോലി ഇടണമെന്നും എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും ധനപാലം തീരുമാനിക്കും. പോയത് തന്നെ. എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അയാൾ പറഞ്ഞ പോലെ പെടുവോ? ഹലോ, ധനപാലൻ എയർപോർട്ടിൽ തന്നെ ഉണ്ടല്ലോ. എത്തി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാ. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ആ പക്ഷേ ഈ ഫ്ലൈറ്റ് വരുന്നതിന്റെയും പോകുന്നതിന്റെയും ശബ്ദമൊന്നും അവിടെ കേൾക്കുന്നില്ലല്ലോ. ഫ്ലൈറ്റിന്റെ ശബ്ദം കേൾക്കാനാണ് എന്നെ ഇപ്പൊ വിളിച്ചത്. ഫ്ലൈറ്റൊക്കെ ഇവിടെ ലാൻഡ് ചെയ്തിരിക്ക, പിന്നെ എങ്ങനെ ശബ്ദം കേൾക്കുന്നേ? ഓ ശരിയാ ശരിയാ. അവള് വരുന്ന ഫ്ലൈറ്റ് ഏതാണ് നിമിഷങ്ങൾക്കകം എന്റെ മുമ്പിൽ പറന്നിറങ്ങും. അപ്പൊ ഞാൻ ശബ്ദം കേൾപ്പിച്ചുതരാം, മതിയോ? ധനവാലോ, കളിയാക്കല്ലേ, കളിയാക്കല്ലേ. എങ്കിലേ ഫോൺ വെച്ചിട്ട് ചുമ്മാ അവിടെ ഇരിക്കും. ഓ ഉത്തരവ്, ഉത്തരവ്, ഉത്തരവ്. ഞാൻ വിനീതമായിട്ട് അവിടെ എത്തിക്കോളാം. ഓ ഉത്തരവ്, ഉത്തരവ്. അതെ, ധനപാലം വലിയ ചൂടില്ല, അവന്റെ ഒരു ഗമ. അതെ, ധനപാലൻ എയർപോർട്ടിലാണ് ഉള്ളത്. വിനീത വരുന്ന ഫ്ലൈറ്റിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുക. എന്താ സന്തോഷമായില്ലേ? ഇപ്പൊ ചെന്നില്ലെങ്കിൽ വിനീതം മിസ്സാവും. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവിടുന്ന് മുങ്ങിയേ പറ്റൂ. എങ്ങനെയും എയർപോർട്ടിൽ എത്തിയേ പറ്റൂ. ഗുഡ് ഈവനിംഗ്. എന്തോ കാര്യം സാധിക്കാനുള്ള സോപ്പാണെന്ന് തോന്നുന്നു. എന്താ മാഡം അങ്ങനെ പറഞ്ഞത്? അല്ല, രണ്ടു തവണയൊക്കെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചതാ. ഒരു തവണ പോലും സല്യൂട്ട് ചെയ്യാൻ മടിയുള്ള ആള് രണ്ടു തവണ സല്യൂട്ട് ചെയ്യുമ്പോ അതിലെന്തോ ദുരുദ്ദേശം ഫീൽ ചെയ്യില്ലേ? ഈ മാഡത്തിന്റെ ഒരു കാര്യം അങ്ങനൊന്നുമില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ എന്ന നിലയിൽ എന്ത് പരാതിയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളത് എന്റെ കടമയാ. ഒരു ഫോൺ കോൾ വന്നു എനിക്ക്. സിറ്റിയിലൊരു വീടിന്റെ ജനാലയിൽ കറുത്ത സ്റ്റിക്കറുകൾ പതിച്ചിരിക്കുന്നു. ഇപ്പൊ ഇത്തരം കോഡുകൾ നൽകിയാണല്ലോ കള്ളന്മാർ മോഷണം നടത്തുന്നത്. കുട്ടികളുള്ള വീടുകളിലും ഇത്തരം സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ട്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിന്റെ കോഡാണിത്. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പൊ എവിടുന്ന കംപ്ലൈന്റ് വന്നത്? സിറ്റിയിലെ ജവഹർ കോളനിയിലെ ഒരു വീട്ടിൽ നിന്ന്. ഞാൻ പെട്ടെന്ന് ചെല്ലാന്ന് പറഞ്ഞു. ഓ, എങ്കിലേ സമയം കളയണ്ട, ധനപാലം പെട്ടെന്ന് തന്നെ പൊയ്ക്കോ.
അടി. ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു. ആ വീട്ടിലേക്ക് തന്നെ പോണേ. തീർച്ചയായും മാഡം. ഈ ഓഫീസിൽ മാഡത്തിന്റെ കീഴിൽ ജോലി ചെയ്തോടെ ഞാൻ ആകെ മാറി. ആത്മാർത്ഥത, സത്യസന്ധത ഇതിന്റെയൊക്കെ അഡിക്ഷനിലാണ് ഞാനിപ്പോ. മാഡത്തിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കും. മാഡം, ധനബാല സാറ് പുറത്തേക്ക് പോയി, എയർപോർട്ടിലായിരിക്കും പോവുക, അതുറപ്പാണ്. ഞാൻ തന്നെയാണ് പോകാൻ പെർമിഷൻ കൊടുത്തത്. അയാൾ എയർപോർട്ടിലേക്ക് പോകട്ടെ വീരേന്ദർ. മാഡം, അത് വേണമായിരുന്നു. നോ പ്രോബ്ലം. താൻ കണ്ടു, അയാൾ പരാജിതനായി തലകുനിച്ച് തിരികെ വരും. തമ്പിക്കും ലണ്ടനിൽ നിന്ന് വിനീത പുറപ്പെട്ടിട്ടില്ല. അവളുടെ യാത്ര എപ്പോഴേ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. Are you Miss Jennifer Hills? Yes. Madam, please go to the Jennifer athrayum pettana Indian embassy udyogasthanaya Joseph sir ne meet cheyanam. Sir, I'm leaving. Njan Keralathilekku poguva. Flight porappadanulla time agarayi. Jennifer inde yathra cancel cheyandi varum. Cheriya oru prashnam undu. We have Jennifer ne udane embassy ethikkanona njangalkku kittiya nirdesham. What's the problem? Inda sir prashnam. Mr. Joseph. Adokke Joseph Alex sir parayi. Please come. Tanadum dum dum tanananad. Sir, endina enna kaanunu nu parnathu endha prashnam? Or Indian embassy udyogasthan enna reethil official aayittalla njan ജെനീഫറുമായിട്ട് സംസാരിക്കുന്നത്. താനിപ്പോ കേരളത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ താൻ അപകടത്തിൽപ്പെടും. ഇത് പറയാനാണോ സാറിനെ കാണണമെന്ന് പറഞ്ഞേ? എനിക്ക് പോയേ പറ്റൂ സർ. ഈ ഫ്ലൈറ്റ് മിസ്സായ വേറെ ഫ്ലൈറ്റ് ഇല്ല. എനിക്കറിയാം താൻ വിനീതയാണെന്ന്, തന്റെ ലക്ഷ്യവും എനിക്കറിയാം. കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ചാനൽ ചർച്ചകൾ താനും ശ്രദ്ധിച്ചു കാണുമല്ലോ. താനൊരു കുഞ്ഞിനെ കൊന്ന കൊലപാതകയാണ് അവരുടെ മുന്നിൽ. തനിക്ക് പറ്റിയത് കയ്യബദ്ധമായിരിക്കാം, എങ്കിലും താൻ കൊല നടത്തി എന്നുള്ളത് സത്യമാണ്. താൻ കേരളത്തിലെത്തിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യപ്പെടും. നേരെ ജയിലിലേക്കായിരിക്കും തനിക്ക് പോകേണ്ടി വരിക. ഒരു ജീവപര്യന്തം കിട്ടാനുള്ള വകുപ്പൊക്കെയുണ്ട്. ഇവിടെ താൻ സുരക്ഷിതയാണ്. തന്റെ സുരക്ഷയ്ക്കായി ഞാൻ ഇടപെടുന്നത് കേരളത്തിലുള്ള തന്റെ ഒരു അഭ്യുദയാകാംക്ഷയുടെ നിർദ്ദേശപ്രകാരമാണ്. താൻ അപകടത്തിൽപ്പെടരുത് എന്നാഗ്രഹമുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി താൻ തീരുമാനിക്കാം പോകണോ വേണ്ടയോന്ന്. എനിക്ക് ചെയ്തു തീർക്കാൻ ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് സർ. അത് കഴിഞ്ഞ് ജയിലിലെത്തിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിലേക്കുള്ള യാത്ര തൽക്കാലം ഒഴിവാക്കുക. ഗുഡ്.
സാബറിന്റെ ഈ ഹെൽപ്പ് എനിക്ക് ആശ്വാസമായി. പാവൻ ധനബാലൻ എയർപോർട്ടിൽ ചെന്ന് ആകാശത്ത് കണ്ണെന്നിട്ടിരിക്കാവൂ. ഹലോ സർ. ആ ഞാൻ സാറിന്റെ കോളിനായി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനിപ്പോ തന്നെ വരാം സർ. ഓക്കെ, താങ്ക് യു. വിനീത എന്ന പേരിലോ ജെന്നിഫർ എന്ന പേരിലോ ആരും ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല. നമ്മുടെ പ്ലാൻ വിനീത മനസ്സിലാക്കി കാണൂ. അതായിരിക്കും അവൾ മുങ്ങിയത്. ജെകെ നമ്മളെ കബളിപ്പിച്ച് 50 ലക്ഷം തട്ടിയെടുത്തു. വളരെ തന്ത്രപരമായി അവൻ നമ്മളെ കബളിപ്പിച്ചിരിക്കുന്നു.